അങ്ങനെ കൈസറെ ഹിന്ദ് എന്ന നാമകരണത്തിൽ ബ്രിട്ടീഷുകാർ അവരെ ആദരിക്കുകയും അങ്ങനെ തൻ്റെ ശിഷ്ടകാലം ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഒരു സഹോദരിയുണ്ട്, മറ്റേ ആയിഷ റൌഫ് മായൻ എന്ന് പറഞ്ഞ് 1914 മുതൽ 1992 വരെയാണ് ജീവിച്ചത്. മഹദിയും ഇതുപോലെ മാപ്പിള എഡ്യൂക്കേഷൻ ഓഫീസറായിരുന്നു, മലബാറിലെ മാപ്പിള എഡ്യൂക്കേഷൻ ഓഫീസർ. മാത്രവുമല്ല കോട്ടയത്തെ മഹിളാ സമാജം, കോട്ടയം മഹിളാ സമാജത്തിൻ്റെ തലപ്പത്ത് അവരോധിതമായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന 1956 1959 ഒരു കെ വി ജമീലയുണ്ട് മുസ്ലിയാരങ്ങാടിയിലെ, കൊണ്ടോട്ടിയിലെ മുസ്ലിയാരങ്ങാടിയിൽ. കെ വി ജമീലയാണ് ഇന്ന് സ്ത്രീ വിദ്യാഭ്യാസത്തിന്, മുസ്ലിം സമുദായത്തിന് കാണിച്ചു കൊടുക്കാൻ, പ്രൗഢഗംഭീരമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫറോക്ക് കോളേജിലെ ആദ്യത്തെ സ്ത്രീ, മുസ്ലിം സ്ത്രീ അഡ്മിഷൻ നേടിയത് ഈ മുസ്ലിയാരങ്ങാടിയിലെ കെ വി ജമീലയാണ്. അത് നമ്മുടെ എം എൻ കാരശ്ശേരി അദ്ദേഹത്തെ അമഹദിയുടെ ചരിത്രം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഒരു ഭാഗത്ത് വിദ്യാഭ്യാസ സംബന്ധമായ കാഴ്ചപ്പാടുകൾ വളരെ ഡ്രാമാറ്റിക്കായിട്ട് നെഗറ്റീവ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതേ കാലത്ത് തന്നെ അതിൻ്റെയൊക്കെ ഇപ്പുറത്തെ സൈഡിൽ മറ്റൊരു വേൾഡ് വ്യൂ തന്നെ, ഒരു ലോകവീക്ഷണം തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ഇന്ന് ഇപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ചരിത്രമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു ലോകത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ സമുദായം എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് സംസ്ഥക്ക് തന്നെ ഇപ്പോൾ 100 വനിതാ സ്ഥാപനങ്ങളായി, ഇനിയും അക്രഡിറ്റേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ മതവിദ്യാഭ്യാസത്തിൻ്റെ ഈ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ തന്നെ, എസ്പെഷ്യലി ഈ ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്ട്, അതിൽ നമ്മൾ യുനോ അവർ കൺസേൺ, വൺ ഓഫ് ദി മെയിൻ കൺസേൺ ഈസ് വി ആർ ജസ്റ്റ് മൂവിങ് ടു ദ പാസ്റ്റ്. അതായത് പണ്ട് കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇവിടെ സ്ത്രീ വിദ്യാഭ്യാസം കൊടുത്തിരുന്ന അന്നത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കരിക്കുലം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ അതേ കരിക്കുലം ത്തിൻ്റെ ആ ഒരു ഫോട്ടോസ്റ്റാറ്റാണ് ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി ഫോർ ഗേൾസ്. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, അന്ന് പാചകം, പിന്നെ ഹോം സയൻസ്, ഇതുപോലെ ഉള്ള വിഷയങ്ങൾ, ഫാമിലി, എങ്ങനെ നല്ലൊരു കുടുംബിനിയാവാം, ഇതുപോലത്തെ വിഷയങ്ങൾ, അതായത് നമ്മുടെ പബ്ലിക് സ്പേസിൽ, പബ്ലിക് സ്ഫിയറിൽ ഒരിക്കലും ഒരു ഒരു ഇടം കൊടുക്കാനാവാത്ത വിധം രൂപപ്പെടുത്തപ്പെട്ട കരിക്കുലം, അതിൻ്റെയൊക്കെ ഒരു നേർ പതിപ്പ് എന്നൊക്കെ പറയാം നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ ഇന്നും നമ്മൾ ജീവിക്കുന്നത്. ഇന്നലെ നമ്മുടെ ഡോക്ടർ മഹ്മൂദ് കുരിയ സൂചിപ്പിച്ചതുപോലെ, വി ആർ ലിവിങ് ഇൻ ദ ഏജ് ഓഫ് അൽഗോരിതംസ്. നമ്മൾ അൽഗോരിതത്തിൻ്റെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനുഷ്യനെ മറികടക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലത്താണ് നമ്മൾ വീണ്ടും നമ്മൾ ആ പഴമയിലേക്ക് തന്നെ, നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ കരിക്കുലം എടുത്ത് പരിശോധിച്ചാൽ ആ ഒരു പിന്നെ ആ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും മരവിച്ച് കിടക്കുകയാണ്. ദി ട്രഡീഷൻ, എൻ്റെ ഒരു പ്രൊഫസർ മലേഷ്യയിൽ നിന്ന് പറയുമായിരുന്നു, നമ്മൾ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻഗേജ്മെൻറ്റ് വിത്ത് ദ പാസ്റ്റ്, കൺവേഴ്സിങ് മേക്കിംഗ് കൺവേഴ്സേഷൻ വിത്ത് ദ പ്രസൻറ്റ്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ആധുനികതയോട് സംബന്ധിച്ച് ഭൂതകാലവുമായിട്ടുള്ള ഇടപഴകലുകളാണ് എന്നതാണ് അദ്ദേഹം ട്രഡീഷൻ എന്ന ആ ഒരു വാക്കിന്, ആ ഒരു സംജ്ഞക്ക്, ആ ഒരു കൺസെപ്റ്റിന് കൊടുത്ത വളരെ മനോഹരമായ ഒരു നിർവചനം. If we don't make conversation with the present, then that is, you know, not a tradition. മറ്റൊരു കാര്യം നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള ഗുണനിലവാരത്തെ പറ്റിയാണ്. അത് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, നമ്മുടെ കോളേജുകൾ സാമുദായികമായി ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾക്കുള്ളിൽ നടത്തപ്പെടുന്ന
ശിഷ്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഗുണനിലവാരം, അത് യുനോ അത് ഒരു വൺ ഓർ ടു ഡേ സെഷൻ ആയിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത്. താരിഖ് സുബൈദാന് ഈ ഒരു പെൺ വിദ്യാഭ്യാസത്തെ പറ്റി, അതുപോലെ തന്നെ വുമൺ ലീഡർഷിപ്പിനെ പറ്റി ഒരിക്കൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ദേർ വാസ് എ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ബൈ ബി ബി സി ഐ ഹോപ്പ് ബി ബി സി പ്രക്ഷേപണം ചെയ്ത എല്ലാവരും ഉണ്ട് ഫ്രം സെക്യുലർ സ്ഫിയർ ഫ്രം മുസ്ലിം സ്ഫിയർ ഫ്രം ക്രിസ്ത്യൻ സ്ഫിയർ ആൻഡ് സോ മെനി അതർ പെർസ്പെക്റ്റീവ്സ് അങ്ങനെ അതിനിടയിൽ നിന്ന് താരിഖ് സുബൈദാൻ എന്ന ആ ഒരു സ്കോളർ അദ്ദേഹത്തോട് അവർ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതല്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകളെപ്പോലെ ആയിക്കൂടാ എന്ന് താരിഖ് സുബൈദാനോട് അവർ ചോദിച്ചു അപ്പോൾ താരിഖ് സുബൈദാൻ അന്ന് പറഞ്ഞൊരു മറുപടി എന്നെ പൊട്ടിച്ചിരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് യു നോ യു വുമൺ അദ്ദേഹം പെണ്ണുങ്ങളോടാണ് അഭിസംബോധന ചെയ്യുന്നത് അദ്ദേഹം പറയാണ് ഡോണ്ട് ബി ലൈക്ക് വുമൺ പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ ആവരുത് കേട്ടോ ബിക്കോസ് മോസ്റ്റ് മെൻ ആർ വെർത്ത്ലെസ് നിങ്ങൾ ഒരിക്കലും ആണുങ്ങളെ പോലെ ആവാൻ നിൽക്കരുത് ബിക്കോസ് മോസ്റ്റ് മെൻ ആർ വെർത്ത്ലെസ് എന്നാണ് അദ്ദേഹം കൊടുത്ത ഒരു മറുപടി അപ്പോൾ ഞാൻ എൻ്റെ കൺക്ലൂഷനായിട്ട് പറയാനുള്ള ഒരു വാക്യം എന്ന് പറയുന്നത് എ ഹോൾ ജനറേഷൻ വർക്ക്ഡ് ടു എംപവർ വിമൻ ഒരു 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 തലമുറ മുഴുവൻ ഈ സ്ത്രീയെ പ്രൊമോട്ട് ചെയ്യാൻ സ്ത്രീയെ എംപവർ ചെയ്യാൻ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ചരിത്രത്തിൽ കടന്നു പോയിട്ടുണ്ട് എ ഹോൾ ജനറേഷൻ വർക്ക്ഡ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ബട്ട് ദ ഫോർഗോട്ട് ടു ടീച്ച് മെൻ ഹൗ ടു ലിവ് വിത്ത് എംപവേർഡ് വുമൺ ഈ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളോടുകൂടെ എങ്ങനെ ജീവിക്കണമെന്ന് ആണുങ്ങളെ പഠിപ്പിക്കാൻ അവർ മറന്നുപോയി എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം വാഹുറുദ് അവന അനിൽ അഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി